എല്ലാ ഞായറാഴ്ചത്തെയും പോലെ ഇന്ന് നമുക്കൊപ്പം കുട്ടി എഡിറ്റർ ഉണ്ട്, വിനീത. അതെ, സിത്താര അബ്ബാസ് അല്ലേ പേരതല്ലേ? ആ, സിത്താരയുടെ വരവ് കോഴിക്കോട് നടക്കാവ് സ്കൂളിൽ നിന്നാണ്. അതായത് നമ്മുടെ കേരളത്തിൽ നിന്ന്, കൊച്ചു കേരളത്തിൽ നിന്നും ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറിയ വലിയൊരു സ്കൂളായി മാറിയ നടക്കാവ് അല്ലേ. സ്കൂളിനെ പറ്റി പറയുമ്പോൾ എന്താ തോന്നണേ? വളരെ നല്ല അഭിപ്രായമാണ്. എനിക്ക് അവിടെ പഠിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു എന്താ, നല്ലൊരു നല്ല അഭിമാനമുണ്ട് അവിടെ പഠിക്കാൻ. ഞാൻ എവിടെ പോയാലും നടക്കാവ് സ്കൂളിലാന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു വെയിറ്റ് അല്ലേ. ആ, തീർച്ചയായിട്ടും അല്ലേ. എന്താ വാർത്ത വായിക്കാൻ വരാൻ തോന്നാനുള്ള കാരണം? ഇഷ്ടമാണോ വാർത്ത വായിക്കാൻ? വാർത്ത വായിക്കാൻ ഞാൻ അധികം ഒന്നും ഇങ്ങനെ അത്ര ആക്റ്റീവ് അല്ല ഈ ഒരു ഇതിൽ. പക്ഷെ ഉപ്പ വീട്ടിൽ വന്നാൽ ഫുൾ ടൈം ന്യൂസാണ് ആ ഒരു. അങ്ങനെ ഞാൻ ന്യൂസിനോട് അധികം എന്താ, ഉപ്പയാണ് ഫുൾ. ആണോ ഉപ്പയുടെ ആഗ്രഹമാണോ ഇപ്പൊ വാർത്ത വായിച്ചിട്ട് സാധിച്ചു കൊടുക്കാൻ പോണേ? ആ, കിട്ടിണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഉപ്പ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ എന്നാ എന്തായാലും ഉപ്പയുടെ ആഗ്രഹം നമുക്ക് വായിച്ചു കാണിച്ചു കൊടുത്താലോ. വായിക്കാം. കടലിനെ പ്ലാസ്റ്റിക് മുക്തമാക്കാൻ ആദ്യ പദ്ധതി തുടങ്ങിയ ഇടമാണ് കൊല്ലം നീണ്ടകര. പദ്ധതി തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. ഇതുവരെ 50,000 കിലോ പ്ലാസ്റ്റിക് നീക്കിക്കഴിഞ്ഞു. ട്രോളിംഗ് നിരോധനത്തിന് ശേഷം മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ബോട്ടുകളിൽ നിന്നുള്ള കാഴ്ചയാണിത്. വലനിറയെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഇത് കടലിലെ ആവാസ വ്യവസ്ഥയ്ക്ക് ഭീഷണിയാകുമെന്ന് തിരിച്ചറിഞ്ഞതോടെയാണ് തുറമുഖ വകുപ്പും ബോട്ട് ഓണേഴ്സ് അസോസിയേഷനും ഉൾപ്പെടെ വിവിധ സംഘടനകൾ കൈകോർത്തത്. കടലിനെ പ്ലാസ്റ്റിക് വിമുക്തമാക്കാൻ കേരളത്തിലാദ്യമായി ശുചിത്വ സാഗരം എന്ന പദ്ധതിക്ക് നീണ്ടകരയിൽ രൂപം നൽകി. 2 വർഷത്തിനിടയ്ക്ക് മത്സ്യബന്ധന ബോട്ടുകൾ കടലിൽ നിന്നും ശേഖരിച്ചത് 55,000 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യം. ഇത് കരയിലെത്തിച്ച് കഴുകി വൃത്തിയാക്കി പൊടിച്ച് റോഡ് നിർമ്മാണത്തിന് നൽകി തുടങ്ങി. നീണ്ടകര തുറമുഖത്തിന് സമീപത്താണ് യൂണിറ്റ് പ്രവർത്തിക്കുന്നത്. നമ്മൾ അതിനകത്ത് ഒരു 26,000 കിലോ നമ്മൾ പ്ലാസ്റ്റിക് പൊടിച്ചിട്ടുണ്ട്. 22,000 കിലോ നമ്മൾ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞു, വിൽപ്പന നടത്തി റോഡ് വർക്കുകൾക്ക് ഉപയോഗിക്കാനായി കൊടുത്തിരിക്കുകയാണ്. 26 സ്ത്രീകൾ ഈ റീസൈക്ലിംഗ് യൂണിറ്റിൽ ജോലി നോക്കുന്നുണ്ട്. ഇവർക്ക് പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തുറമുഖ വകുപ്പാണ് ശമ്പളം നൽകുന്നത്. പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ഈ പദ്ധതി കേരളത്തിൽ വ്യാപകമാക്കുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നുണ്ട്. നീണ്ടകരയിൽ നിന്നും അരവിന്ദിനൊപ്പം ഡി ബിനോയ്, ഏഷ്യാനെറ്റ് ന്യൂസ്.